ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കൊച്ചു ഇഫ്താർ ഡേ വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഐറ്റംസൊക്കെ ചേർത്തിട്ടുള്ള ഞങ്ങളുടെ ഒരു കൊച്ചു നോമ്പുത്തുറയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയെന്നൊക്കെ കാണാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി നമുക്ക് ആദ്യം, ഞാൻ പത്തിരിപ്പണിയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി പത്തിരിക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിപ്പം 2 കപ്പ് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, 2 കപ്പ് അരിപ്പൊടിയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണല്ലോ. അപ്പം അതുപോലെ തന്നെയാണ്, ആ ഒരു അളവ് തന്നെയാണ്. അപ്പം 2 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ പൊടി വാട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കുക്കറിൻ്റെ ഒരു പാത്രമാണ്. അത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, എനിക്ക് പൊതുവെ പത്തിരി ഉണ്ടാക്കാൻ അത്ര അറിയില്ല. അപ്പം വീണാസ് കറി വേൾഡ് ഇവരുടെ ചാനൽ കണ്ടുകൊണ്ട് ഇവരിങ്ങനെ ഉണ്ടാക്കിയത്, കുക്കറിൻ്റെ ആ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിക്കാണ്ട് പൊടി വാട്ടിക്കാണ്ട് അതൊന്ന് മൂടി വെക്കലാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ആ പൊടി ഒന്ന് വെന്ത് കിട്ടും. ഞാനത് കണ്ടതിന് ശേഷം എപ്പോഴും അങ്ങനെ ഉണ്ടാക്കല്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ പത്തിരി കിട്ടലുണ്ട്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യല്. അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് 2 കപ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊടി ആഡ് ചെയ്യുമ്പോൾ ഒന്ന് സിമ്മിലാക്കിക്കാണ്ട് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കുമ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കുക. നമ്മുടെ ആ പൊടീൻ്റെ എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കൈ സ്പൂൺ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ഏകദേശം പൊടി വെള്ളമൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കണ്ടൊന്ന് ഇതൊന്ന് വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഗ്യാസിന്ന് ഒന്ന് മാറ്റി പുറത്ത് വെച്ച് കൊടുക്കണം. അതിമേ തന്നെ വെക്കണ്ട, കുറച്ച് മാറ്റി വെക്കുക. ഏകദേശം 15 മിനിറ്റ് വരെ അത് അവിടെ വെയിറ്റിൽ കിടന്നോട്ടെ. അതിനുശേഷം അത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് പത്തിരിക്കുള്ളതുപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ബീഫ് കറിയാണ്. പത്തിരിയും ബീഫ് നല്ലൊരു കോംബോ ആണല്ലോ. അപ്പോൾ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനൊരു പാന് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വരുന്നതിന് ശേഷം ഞാനിവിടെ 2 സവാളയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒരു ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വയന്ന് കിട്ടാൻ കുറച്ചൊരു ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് 4 പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലോട്ട് പൗഡേഴ്സാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തക്കാളി നമ്മൾ ആ മസാലയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയും. അങ്ങനെ നമ്മളെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ബീഫ് ആഡ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ബീഫ് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബീഫാണ് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനുള്ള കാരണം, ഓൾറെഡി ബീഫ് വേവിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് മഞ്ഞപ്പൊടി ചോയ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ബീഫ് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനി കുറച്ച് നേരം ഇവിടെ കിടന്ന ബീഫ് ഒന്ന് വെന്തിട്ട്, അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. അപ്പോൾ നമ്മുടെ പത്തിരിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് നേരത്തെ അവിടെ ലോ ഫ്ലെയിമിൽ ഇട്ട് കണ്ടാണ് പോന്നിട്ടുള്ളത്. അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും.
ഇനി നമുക്ക് പത്തിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കയ്യിലാക്കിക്കാണ്ടാണ് കുഴച്ചെടുക്കുന്നത്. പത്തിരി നന്നായിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ ഒരു പരന്ന സ്ഥലം വേണം. അപ്പം ഞാൻ ഈ പത്തിരിയും ചപ്പാത്തിയൊക്കെ അധികം ഇവിടെ നിന്ന് ക്ലീൻ ആക്കിക്കാണ്ട് ഇവിടെ വെച്ചിട്ടാണ് കുഴച്ചൊക്കെ എടുക്കൽ. അതുപോലെ പരത്തൂരും ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് പത്തിരിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഒരു പരന്ന പാത്രം അല്ലെങ്കിൽ പരന്ന സ്ഥലമൊക്കെ ആയാലും മതി. അപ്പം ഞാൻ ഇവിടെ വെച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പത്തിരി കുഴച്ച് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തിക്കാണ് ചുട്ടെടുക്കണം. അപ്പം ഞാൻ ആദ്യം നമ്മൾ പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പത്തിരി അങ്ങനെ ചില ദിവസം പരത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ പ്രസ് ചെയ്തിക്കാണ്ട് ഇട്ടുകൊടുക്കലാണ് ഇന്ന് ഞാൻ പ്രസ് ചെയ്തിക്കാണ് നേരെ ഇട്ടുകൊടുക്കുകയാണ്. അപ്പം ഇത് രണ്ടും ഞാൻ ഒപ്പാണ് ചെയ്യൽ. പത്തിരി പ്രസ് ചെയ്യലും ചുട്ടെടുക്കലൊക്കെ സെയിം ടൈമിൽ തന്നെ ചെയ്യലാണ്. അതാകുമ്പോൾ രണ്ട് പണിയും ഒരു സമയം തന്നെ നടക്കുകയും ചെയ്യും. നമുക്ക് ഒരുപാട് സമയം പോവില്ല. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ചെയ്യലാണ്. നമ്മുടെ പത്തിരി അവിടെ ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈവനിങ്ങൊക്കെയുള്ള സ്നാക്സ് റെഡി ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഷവർമ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് കുബൂസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്താ പറയുക, ഒരു ചെറിയ തട്ടിക്കൂട്ടിൽ ഷവർമ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുണ്ടാക്കാന്ന് കരുതി. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് കണ്ടാണ് ഷവർമ റോൾ ചെയ്യണത്. അപ്പം നമ്മൾ സാധാ എന്താണ് ഫ്രൈ ചെയ്യാമ്പുള്ള ഒരു മസാല ഒക്കെ തേച്ചിട്ട് തന്നെയാണ്. കുറച്ച് മുളകുപൊടി മഞ്ഞപ്പൊടി ഇപ്പൊക്കെ ഇട്ട്, പിന്നെ ഞാൻ കുറച്ച് തന്തൂരി മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ഫ്ലേവർ രസമാണല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് ചിക്കൻ കുഴച്ചെടുത്ത് കണ്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഷവർമ്മക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇപ്പോൾ വീട്ടിലുള്ളത് ഇപ്പോൾ ഇതൊക്കെ ആയിരുന്നു. ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിക്കൻ, ഒണിയൻ, പിന്നെ കുറച്ച് ടൊമാറ്റ, പിന്നെ ക്യാബേജ്, ഇതൊക്കെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ കുറച്ചൊരു ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയോണൈസ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് മുളക് ചേർക്കാറുണ്ട്. മയോണൈസ് ആ ഒരു വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ മുളക് ചേർക്കും. നല്ലൊരു എരിവാണ് ആ മയോണൈസിന്. അപ്പോൾ ഞാൻ അത് ചേർത്ത് കണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ലെറ്റസ് ലീഫ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നമുക്കിനി ഷവർമ റെഡി ആക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കെച്ചപ്പ് ആദ്യം കുബൂസിലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു വെജിറ്റബിളിൻ്റെ ഒരു മിക്സ് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതും അതിൻ്റെ മുകളിലായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്യാം. പിന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്തു. പിന്നെ രണ്ട് സൈഡൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഷവർമ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഷവർമ ഞാൻ റൂൾ ചെയ്തെടുത്തു. അപ്പോൾ ഇന്ന് ഷവർമ മാത്രമല്ല, പിന്നെ കുറച്ച് സമോസയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്നാക്സായിട്ട് ഷവർമയും അതുപോലെ സമോസയാണ് ഉള്ളത്. പിന്നെ ഡ്രിങ്ക്സായിട്ട് ലൈമും പിന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ലൈമും ജ്യൂസൊക്കെ ഇക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് വീഡിയോയിൽ ഉണ്ടാവാഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നോമ്പുത്തുറ വിശേഷങ്ങൾ. അപ്പം ബാങ്കോ എടുത്താൽ ഞങ്ങൾ ആദ്യം ഫ്രൂട്ട്സും പിന്നെ അതുപോലെ സ്നാക്സും ഡ്രിങ്ക്സാണ് കഴിക്കാം.
പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഇക്ക തറാവി പോയി വന്നതിന് ശേഷമാണ് പിന്നെ പത്തിരിയും കറിയൊക്കെ കഴിക്കൽ. ഇപ്പം ഈ പ്രാവശ്യം പള്ളിയിൽ തറാവി ഉണ്ട്, അപ്പം ഇക്ക തറാവി നിസ്കരിക്കാൻ പള്ളിയിൽ പോകും. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉള്ളതൊക്കെ കഴിക്കാം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു ഇഫ്താർ ഡേ വ്ളോഗ് ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം നമുക്ക്, അല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകില്ല. അപ്പം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.